എന്തിനാ മോളെ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇന്ന് പോണ്ട, ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നു, പ്രായ പൂർത്തിയായ പെൺകുട്ടികൾ ഇനിയുണ്ട് അവിടെ. പോകുന്നത് അങ്ങോട്ടാണോ? പറയണം ഇൻസ്പെക്ടർ, അർദ്ധരാത്രിയിൽ കുറെ പോലീസുകാർക്കൊപ്പം ചെന്ന് ഒരു പാവം പെൺകുട്ടി നശിപ്പിച്ചത് പരമധീരനായ ഈ പോലീസ് ഓഫീസറിന്റെ യോഗ്യത തെളിയിക്കാനായിരുന്നെങ്കിൽ. ഇനിയുണ്ട് അവിടെ ചോരി നീരുള്ള പെൺകുട്ടികൾ. ചെല്ല്, ചെന്ന് ഇനി യോഗ്യത തെളിയിക്കുക. നിങ്ങൾ മൂലം നഷ്ടപ്പെട്ട ആ പെണ്ണിന്റെ മാനം തിരിച്ചു കൊടുക്കാൻ ഈ ഗർജന കൊണ്ട് ആകില്ല മിസ്റ്റർ. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഇവിടെ കിടന്ന് തുള്ളിയത്? എവിടെയെങ്കിലും കാള പറ്റുമെന്ന് അറിഞ്ഞാ അപ്പ കയറെടുത്തോണം. മോളെ, എന്റെ മോന്റെ അറിവോടെ ആയിരുന്നില്ല ഒന്നും. സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നവരുടെ അടിയേറ്റ് വീണ എന്റെ മോനെ പോലീസുകാരെ ഇന്നലെ രാത്രി ഇവിടെ എത്തിച്ചത്. ഇന്ന് രാവിലെ ആ കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നത്. നിങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത പണി പോലീസുകാരെ കൊണ്ട് ചെയ്യിക്കരുത്. നിർത്തണം. നിരപരാധികളുടെ കൂമ്പിടിച്ച് കലക്കാനായിരുന്നെങ്കിൽ തൈലുമുണ്ടും തലയിൽ വട്ടക്കെട്ടുമുള്ള കുറെ തെമ്മാടികൾ വിട്ടാൽ മതിയായിരുന്നു. കാക്കി ഇട്ട് കഴിഞ്ഞാൽ കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്യാനുള്ള ലൈസൻസ് ആയിരുന്നു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. യു ഷട്ട് അപ്പ്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് താൻ ഉൾപ്പെടെയുള്ള കുറെ പോലീസുകാരെ നിർദ്ദേശം മർദ്ദിച്ച ആരെ മർദ്ദിച്ചു? ആരെ മർദ്ദിച്ചു? ആ പാവ സ്ത്രീകളോ? ചകിരി പിരിച്ചും മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ മനുഷ്യരോ? ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാർ ആകരുതായിരുന്നു പോലീസുകാർ. ഇതിന്റെ പേരാണ് ഗുണ്ടായിസം, പോലീസിന്റെ ഗുണ്ടായിസം. വഴി വെച്ച താനെടുത്തല രണ്ടും മത നേതാക്കളെയാണ് തന്നെ ഇഷ്ടപ്രകാരം മർദ്ദിച്ചകത്തിട്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയോ? എന്നിട്ടിപ്പോ അക്രമം കാണിച്ച തെമ്മാടികളെ പിടിക്കാൻ പോലീസ് അല്പം ബലം പ്രയോഗിച്ചെന്ന് കരുതി? പോലീസ് ബലം പ്രയോഗിക്കേണ്ടത് 19 വയസ്സുള്ള പെമ്പിള്ളാരുടെ നെഞ്ചത്തോട്ടല്ല. നടപടിയെടുക്കേണ്ടത് തന്റെ പേരിലാണ്. അച്ചടക്ക ലംഘനത്തിന്, അധികാര ദുർവിനിയോഗത്തിന്. ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ ഇന്ന് നേരമായിട്ട് ഞാൻ കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ. എന്താണോ നോക്കുന്നത്? എറിയും പോണോ? പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. ഇനി പറ ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണുകുട്ടി കൊടുക്കേണ്ടത്? ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത്? സാറ് പറ, ഞാൻ ചെയ്യാം. താൻ എന്താ പരിഹസിക്കണോ? അയ്യോ, ഐ പി എസ് റാങ്കുള്ള സാറിനെ പോലെയുള്ള ഒരാളെ ഞാൻ എങ്ങനെയാ സാറെ പരിഹസിക്കുന്നത്? പിന്നെ സത്യം പറയാമല്ലോ, എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് വിറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും 3 പാൽപായസം കുടിച്ച് ജീവിക്കാൻ. അതുകൊണ്ട് വരട്ടരുത്. വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാറെ അങ്ങ് തിരിച്ചു കൊടുത്തേര്. സാറിന് ആവശ്യമുള്ളത് എന്നോട് പറ ഞാൻ തരാം. പറഞ്ഞു തീർന്നിട്ടില്ല. എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ടി ഞാൻ തന്നെ ഓടിക്കും. അതെ, ഈ യൂണിഫോം അഴിച്ചു വെച്ചൊരു ലുങ്കി മടക്കി കുത്തിയാണ്ടല്ലോ ഞാൻ തനിച്ചെറ്റയാ. തറ സാലൂട്ടിയെന്ന് സുഖമായിരിക്കില്ല. ദാ ഇതുകൊണ്ട് കവളത്ത് കിട്ടിയ നല്ല ബെസ്റ്റ് ഇടി ഞാനിരിക്കും. ഒരു ദാക്ഷിണ്യമില്ലാത്ത ഇടി. അതുകൊണ്ട് ഇതെന്റെ ശരീരത്തൊന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന്. താൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ആ FIR അവിടെ. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 120th ആക്ട് ബി ഇൻ ഇന്ത്യൻ പീനൽ കോഡ്, കൺസ്പിറസി, അതായത് ഗൂഢാലോചന, ആൻഡ് ഫോർ ലീഡിംഗ് ദ വയലന്റ് മോബ്, അക്രമത്തിന് നേതൃത്വം കൊടുക്കൽ. വൈകിപ്പോയ അമൃതാസ്, താൻ ഈ FIR പറഞ്ഞിരിക്കുന്ന അതേ കുറ്റങ്ങൾ കോടതിയിൽ ഏറ്റുപറഞ്ഞ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പ്രതിയായവൻ. ഇവനെ താൻ അറിയില്ലേ? ഞാൻ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയത് കൊണ്ട് പറയല്ല. ഇനിയിപ്പോ ഇവരെ ഹാജരാക്കിയത് കൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല അല്ലേ വക്കീലേ? അതെ, ഒരേ കേസിൽ രണ്ടു കൂട്ടം പ്രതികളെ ഹാജരാക്കിയാൽ അവസാനം വിധി പറയുമ്പോ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. അത് അറിയില്ലേ ഇൻസ്പെക്ടർക്ക്? ഇനിയിപ്പോ ഇവരെ വിട്ടുകൊടുക്കുന്ന ആ ബുദ്ധി അല്ലെങ്കിൽ സാറ് വെറുതെ മനപ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കും തനിക്കും ഒക്കെ മുകളിൽ വേറെയും ചിലരില്ലേ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ?
അവര് വിചാരിച്ചാൽ 24 മണിക്കൂർ പോലും തികച്ചു വേണ്ട പല കുറ്റവാളികളും രക്ഷപ്പെടാൻ. ഈ മെഡിക്കലിനെ ഞാൻ അഭിനന്ദിക്കും, പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വിലങ്ങിട്ട് ഞാൻ ഇവരെ പൂട്ടും. അന്നും കാണാൻ ചുണ്ടലേ ചിരി. എല്ലാരും കൂടി ആ സമയത്ത് ഇവർക്ക് അങ്ങയോട് എന്തോ പറയാനുണ്ടത്രേ. എന്താ? കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പലതും നഷ്ടപ്പെട്ടവരാണിവർ. ആ കേസിൽ അറസ്റ്റ് ചെയ്ത മതനേതാക്കളെ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടതും വിടുവിച്ചതും സത്യമാണോ എന്ന് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അവർക്കതിൽ പങ്കുണ്ടെന്ന് തന്നെയാ. എന്നിട്ടും സാർ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ തകർത്ത് കളഞ്ഞു എന്ന് അറിഞ്ഞപ്പോ നെഞ്ച് പൊട്ടിപ്പോയി മിനിസ്റ്ററെ. അശ്വതി വരൂ, നമുക്ക് അതിനെ സംസാരിക്കാം. എനിക്ക് മാത്രമായിട്ട് ഒന്നും പറയാനില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പരസ്യമായിട്ട് പറയാൻ എനിക്കൊന്നും ഇല്ലെങ്കിലോ? ഞാൻ എന്താ വിചാരിച്ചത്, നിങ്ങൾക്കൊക്കെ ഞാൻ തന്ന സ്വാതന്ത്ര്യം സമയവും സന്ദർഭവും നോക്കാതെ ഇവിടെ കടന്നു വരാനും എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നോ? സത്യത്തിന്റെ ഭാഗത്താണ് അങ്ങ് നിൽക്കുന്നതെങ്കിൽ എന്തിനു പേടിക്കണം? ആരെ പേടിക്കണം? നോ നോ മോർ ആർഗ്യുമെന്റ്സ് പ്ലീസ്. ഒരു പൊതുപ്രവർത്തക എന്നുള്ള അഹങ്കാരവും എന്നിലുള്ള സ്വാധീനവുമാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയുന്നതെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നത്. താനിങ്ങനെ ചൂടായാലോ? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ. വേണ്ട, ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. സത്യം തുറന്നു പറയാൻ ഒരു സ്വാധീനവും. ഇതാണ് നിങ്ങളുടെ ഒക്കെ രാഷ്ട്രീയവും സത്യസന്ധതയുമെങ്കിൽ എല്ലാം മറന്ന് ഞാൻ ഇവരുടെ കൂടെ നിൽക്കും. പൊതുരംഗത്തിറങ്ങിയപ്പോൾ അങ്ങ് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിലും ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. പിണക്കേണ്ടിയിരുന്നില്ല, ഒന്നുമില്ലെങ്കിലും ആഭ്യന്തരമന്ത്രിയോട് വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് റോഡിലല്ല. ഇതിന്റെ വ്യക്തിപരമായ കാര്യമല്ല. ജി കെ കൃഷ്ണനെയും ഖാദർ സാഹിബിനെയും മോചിപ്പിക്കാൻ സാറും മന്ത്രിയും ചേർന്ന് നടത്തിയ കള്ളക്കളിയോടുള്ള സമൂഹത്തിന്റെ പ്രതിഷേധമാണ്. അവർ കുറ്റക്കാരാണെന്ന് പറയാൻ തന്റെ കയ്യിൽ എന്താണോ തെളിവ്, മര്യാദയ്ക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ പോകില്ല സാറേ, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ കൊല്ലേണ്ടി വരും. നോക്കിക്കലും പറഞ്ഞോണം.